വർഷം തോറും പരിസ്ഥിതി ദിനങ്ങൾ കടന്നു പോകുമ്പോഴും മുക്കത്ത് പരിസ്ഥിതിയുടെ കാവലാളായി തുടരുകയാണ് പ്രദേശത്തിന് ശീതള ഛായ പകർന്ന് മുളങ്കാടുകൾ. മുക്കംകടവ് പാലത്തിന് സമീപം ചെറുപുഴയുടെ തീരസംരക്ഷണം ഏറ്റെടുത്താണ് മഞ്ഞ മുളങ്കൂട്ടങ്ങൾ കാഴ്ചക്കാരെ ആകർഷിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. വർഷം തോറും പരിസ്ഥിതി ദിനങ്ങൾ കടന്നു പോകുമ്പോഴും മുക്കത്ത് പരിസ്ഥിതിയുടെ കാവലാളായി തുടരുകയാണ് പ്രദേശത്തിന് ശീതളച്ഛായ പകർന്ന് മുളങ്കാടുകൾ. മുക്കം കടവ് പാലത്തിന് സമീപം ചെറുപുഴയുടെ തീരസംരക്ഷണം ഏറ്റെടുത്താണ് മുളങ്കൂട്ടങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം തന്നെ നാട്ടുകാർക്കും ഇതുവഴിയുള്ള യാത്രക്കാർക്കും തണലൊരുക്കിയാണ് മുളങ്കൂട്ടങ്ങൾ പച്ചപ്പോടെ നിൽക്കുന്നത്. മുക്കത്തിൻ്റെ കഥാകാരനും സഞ്ചാര സാഹിത്യകാരനുമായ എസ് കെ പൊറ്റക്കാട് സ്മൃതികേന്ദ്രത്തോട് ചേർന്നാണ് മുളക്കൂട്ടങ്ങൾ ആരെയും ആകർഷിക്കും വിധം നിലകൊള്ളുന്നത്. പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിലും മറ്റും കാറ്റുകൊള്ളാനും വിശ്രമിക്കാനും ഈ മുളങ്കാടുകളെ ആശ്രയിക്കുന്നുണ്ട്. പുഴകളുടെയും മറ്റും തീരത്ത് ഈ രീതിയിൽ മുളകൾ നട്ടുപിടിപ്പിച്ചാൽ തീരസംരക്ഷണം സാധ്യമാവുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശാലമായ സ്ഥലത്ത് മുളക്കൂട്ടങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെറുപുഴയുടെ തീരത്തെ ഈ മുളങ്കൂട്ടങ്ങൾ. പുഴതീരങ്ങൾ വ്യാപകമായി ഇടിഞ്ഞു തീരുമ്പോഴും മുളക്കൂട്ടങ്ങളുള്ള ഭാഗത്ത് ഇടിച്ചിൽ കുറവാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എസ് കെ സ്മൃതികേന്ദ്രത്തിൻ്റെ ചുമതല കാരശ്ശേരി പഞ്ചായത്ത് ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുസ്വരത്തിൻ്റെ നേതൃത്വത്തിൽ മുളങ്കാടും എസ് കെ സ്മൃതികേന്ദ്രവും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും നടത്തുന്നുണ്ട്. മുൻപ് മഞ്ഞമുളകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ ബഹുസ്വരം പ്രവർത്തകർ പച്ചമുളകളും നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് വരുന്നുണ്ട്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.